ഹലോ, സന്തോഷം ഉണ്ടോന്നോ? 25 കോടിയല്ലേ എനിക്ക് ലോട്ടറി അടിച്ച്. പിന്നെ ഇനിയുള്ള കാലം ദൂർത്തടിക്കാതെ ജീവിക്കണം, അത്രേ ഉള്ളൂ. കാര്യം ദൈവം തന്നെയല്ലേ. അടുത്തയച്ച് ഒന്ന് ഗോവയ്ക്ക് പോകുന്നുണ്ട്. ജസ്റ്റ് ചില്ല്. ഓക്കെ ഓക്കെ, ശരി, ബൈ. ആർക്കേലും ലോട്ടറി അടിച്ച് നിറങ്ങി അപ്പ വന്നോണം സഹായം ചോദിച്ചോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്റെ ഒന്നും ഇല്ല കാരണം ഞാൻ അവിടെ തരത്തില്ല. മാമന്റെ ശബ്ദമില്ലേ, അറിഞ്ഞോണ്ട് വന്നേക്കുവാ, ഞാൻ കൊടുത്തോളാ. ഏയ് മക്കളെ, കോടീശ്വര കോടീശ്വരനല്ല, എന്റെ അച്ഛനും അമ്മയും എനിക്കൊരു നല്ല പേരിട്ടിട്ടുണ്ട്, പവറേഷ്. എന്നെ അത് വിളിച്ചാ മതി. എന്നാ മക്കള് പവറേഷ്, നീ പൽഗണ മാമനെ മറന്നാടേ. മാമ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ പേരിൽ മാത്രമേ ഗുണമുള്ളൂ, അല്ല നിങ്ങളെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. എനിക്കിത് വലിയ തമാശ ആയിട്ടൊന്നും തോന്നില്ല. എന്നാലും നീ മാമനോട് പറയുന്നത് വീട് മാറിക്കളഞ്ഞ് മോശമായി പോയി. എങ്ങനെ മാറാതിരിക്കും? ആർക്കേലും ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്നോളൂ, കൊറേ എണ്ണം കൂടെ അതുതാ ഇതാന്ന് പറഞ്ഞോണ്ട്. ഇടേ, ഇങ്ങനെ ലോട്ടറി അടിച്ചു കഴിയുമ്പോ കൊറേ പേര് സഹായം ചോദിച്ചു വരുന്നു, അതുകൊണ്ട് ഇതെല്ലാം മാമന്റെ താ. പിന്നെ ഇങ്ങനെ സഹായം ചോദിച്ചു വരുന്നവര് എല്ലാം നീ കിണത്തി തള്ളിയിടണം. ഇവിടെ കിണറില്ല, കക്കൂസ് കുഴിയാളെ എടുത്ത് തള്ളണ്ടേ. നീ എന്നോട് തന്നെ ഇങ്ങനെ പറയണവടാ, നിന്നെ കാണാൻ വേണ്ടി വരുന്നവരിക്ക് ഏതോ ഒരുത്ത നിന്റെ തന്തക്കേറി വിളിച്ചറ. എനിക്കാണ് കലി വന്നിട്ട് അവനെ ഇടിക്കാൻ വരത്തോന്നി. ഇപ്പോഴും എനിക്ക് ദേഷ്യമുണ്ട്, ഞാൻ പോയി ഇടിക്കട്ടെ. ഞാൻ പോയി ഇടിക്കട്ടെ. പോട്ട്, അവൻ എന്നെ ഒറ്റ പ്രാവശ്യല്ലേ വിളിച്ചുള്ളൂ, ഇനി വിളിക്കുവാണോ നമുക്ക് കൊടുക്കാം. നിന്റെ അതാന്താ, ഞാൻ ഒരു പ്രാവശ്യല്ലേ വിളിച്ചുള്ളൂ, രണ്ടാമത് വിളിച്ചല്ലേ വിഷയം. നിങ്ങൾ ഇതല്ലീന അപ്പുറം പറയുന്ന എനിക്കറിയാം. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ മോളെ ഒന്ന് കെട്ടിച്ചേരാന്ന് ചോദിച്ചു വന്നപ്പോ നിങ്ങൾ എന്നെ തേങ്ങയ്ക്ക് വലിച്ചെറിഞ്ഞു ഓടിച്ചു. ഞാൻ അതൊരിക്കലും മറക്കത്തില്ല. എനിക്കറിയാം നീ അത് മറക്കത്തില്ല എന്ന്. അത് മാത്രോ? പിന്നെ നിങ്ങൾ ഞാൻ മടലിലിട്ട് തല്ലിയതോ? അത് ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കത്തില്ല. നീ അതും മറക്കത്തില്ല എന്നറിയാം. അതേ മടല് നീ എന്നെ ഇഷ്ടം പോലെ തല്ലിക്കോ. എന്നെ തല്ലി എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. നീ എന്തിനാ ഈ തപ്പുന്ന? നിങ്ങളുടെ മൂത്ത മോനുണ്ടോ നോക്കിയ കാര്യം, അവനും എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ടല്ലോ. അവനാണ് നമ്മുടെ കുടുംബക്കാരെ മൊത്തം ഈ ബാഗിൽ കൊണ്ടുവരുന്നത്. മക്കള് പവറേഷേ, വന്ന കാലി നിക്കാതെ കേറിയിരി. ഇതെന്റെ വീടല്ലേ. അതേപോലെ മാമനോട് പറയാം, മാമൻ ഇരിക്കാനാ കാലി എനിക്കണ്. നിന്നെ പോലെ തന്നെ നിന്റെ കസാരിക്ക് വേണ്ടി ഇഷ്ടമില്ലെന്ന് തോന്നുന്നു, വലിച്ചെറിയണ്. മാമാ കുഷൻ ചുമ്മാ ഇരടെ, ഞാൻ വല്ല ഇരുന്നപ്പോ പെട്ടെന്ന് സംഭവിച്ചിരിക്കും. പോടാ മാമാ, അത് കുഷ്യെന്ന് ഇട മാമനെ കളിയാക്കി. ആ മാമാ, ഇത് കുഷൻ കസാര, ഇരിക്കുന്ന കസാര. കസാരയുടെ പേരായിരുന്നു. ആ വീരെടുത്തു. ഈ മാമൻ ഇപ്പൊ എന്തോത്തിന് ഇങ്ങോട്ട് വന്നത്? കേടാ, നിനക്കറിയാലോ എന്റെ കാലി വയ്യാതിരിക്കുന്ന കാര്യം. അതുകൊണ്ട് എനിക്കൊരു 5 ലക്ഷം രൂപ വേണം. എന്തിനു മാമ ഓപ്പറേഷൻ ചെയ്യാന്? തൈലം വാങ്ങിക്കാൻ. തൈലത്തിന് 5 ലക്ഷം രൂപയോ? ഈ വയ്യാത്ത കാലം വെച്ച് എനിക്ക് ഡെയിലി പോവാൻ പറ്റുമോ? അതുകൊണ്ട് ആവശ്യമുള്ളതെല്ലാം വാങ്ങി വെച്ചിട്ട് വീട്ടിലായിട്ട് വൈദ്യശാല തുടങ്ങാന്നാണ് എന്റെ പ്ലാൻ. നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ. മാമൻ ഒറ്റയ്ക്കാണോ വന്നത്? മാമി കൂടെ വന്നില്ലേ? ഈടോ അവളുടെ കാലൊടിഞ്ഞിരിക്കണെന്ന്. അയ്യോ അതെങ്ങനെ? നിനക്കറിയാലോ അവൾക്ക് കണ്ണിന് ഇച്ചിരി മങ്ങലുണ്ടെന്ന്. ഇവള് കിടന്നുറങ്ങിയപ്പോ സ്വപ്നം കണ്ടത്. സ്വപ്നത്തിനാണ് ഇങ്ങനെ മങ്ങലൊന്നും ഇല്ലല്ലോ, ഭയങ്കര ക്ലാരിറ്റി. എവള് വിചാരിച്ച് എവക്ക് കാച്ചെട്ടിന്നും പറഞ്ഞ് എവളിറങ്ങി ജില്ലെന്നും പറഞ്ഞ ഒറ്റ ഓട്ടം കിണറ്റി വീണ് കാലടിച്ചു. ഷേ, ഇപ്പൊ മാമിക്ക് എങ്ങനെ ഉണ്ട്? നീ ഒന്ന് കാണവടെ, ദേഹം മൊത്തം ഒരിലോട് പഞ്ഞി കെട്ടി വെച്ചിട്ട് ഇപ്പൊ പൂളപ്പട്ടി നടക്കുന്ന പോലെ അവിടെ നടക്കുന്നു. ചായ ചോദിക്കുന്ന നടക്കണം, ഡിക്റ്റോ പട്ടി വരയ്ക്കുന്ന പോലെ. എങ്ങനെ മക്കള്? പേർഷ്യേ. പേർഷ്യോ? പൗറേഷ്യേ, ഞാനിപ്പോ ശരിക്കും വന്ന് നിന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടില്? അതും നിങ്ങളുടെ കൂട്ടത്തിൽ വരാൻ. അതിനെന്താ? എന്റെ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് ഒരു ചാക്ക് സിമന്റ് പൊക്കി തരാന്ന് ചോദിച്ചപ്പോ സ്വന്തം മുണ്ട് പൊക്കി കാണിച്ചിട്ട് ഓടിക്കളയ മനുഷ്യനാണ് നിങ്ങൾ. ആ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വീട്ടിൽ വരാനോ? നീ ഇതൊന്നും മറന്നിട്ടില്ലല്ലേ. നീ കുട്ടിക്കാലത്തേന്ന് എന്തേലും കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എന്തോ ഇത് ഉറങ്ങിക്കിടന്ന എന്റെ പുക്കിള് കണ്ടിട്ട് ഗോലിക്കുഴി എന്നും പറഞ്ഞ് ഗോലി അടിച്ചിട്ടവനല്ലേടാ നീ. അന്ന് നിനക്ക് ഉന്നമില്ലാത്തോണ്ട് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഉന്നമുണ്ട്. അന്നെ കൈ ഇരിക്കത്തുള്ളു, ഇപ്പൊ ഞാൻ പുക്കിളിൽ MC ഒട്ടിച്ചു വെച്ചേക്ക. നീ വന്നേ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം. എന്ത് മാമ? ഞാൻ വരുന്നവരിക്ക് ജനശതാബ്ദിക്ക് വില പറഞ്ഞിട്ട് വരുന്നത്. എന്തിനു? നമ്മുടെ കുടുംബക്കാർക്ക് സ്വന്തമായിട്ട് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞ അഭിമാനല്ലേ. മാമ, നിങ്ങൾ ഇറങ്ങിപ്പോ. ഞാൻ കറങ്ങി പോണം, ഞാൻ നേരെ പോയപ്പോലെ. എന്റെ 25 കോടി ഞാൻ നിങ്ങൾക്ക് തരും. ആ കാശിന് പോയി ചെവി ക്ലീൻ ചെയ്തിട്ട് വാ. വൃക്ഷം എന്ന് പറഞ്ഞാൽ കക്ഷ വന്ന് വെക്കും. ഇതുപോലത്തുള്ള സാധനം ഞാൻ കേട്ട് 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 മടുത്ത്. ഇനി ഞാൻ ചിരിക്കത്തില്ല. ബ്ലഡി മാമൻ. ഹലോ. അയ്യോ, ആണോ? ആ ശരി.
നിങ്ങളുടെ ബോൾ ഒളിച്ചോടി പോയി. ഇനി 25 കോടിയുടെ കണക്കും ചോദിച്ചോണ്ട് വരത്തില്ല. ശവം.